ഡേറ്റ് ഇവിടെ ഉണ്ടാവൂലാണ് അല്ലേ ഹലോ നമസ്കാരം നമ്മളെ കുറച്ചാളായി കണ്ടിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്ന് കാണാൻ പോണത് തൃശ്ശൂർ ജില്ലയിലെ പുള്ളി എന്ന് പറയുന്ന ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് ഇവിടെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാനുള്ളത് പിന്നെ അത് മാത്രമല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുള്ളി ഹലോ അവിടെ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയാണോ എവിടുന്ന് വരുന്നത് നിങ്ങള് മതിലേക്കം മതിലകത്ത് നിന്നാ കുറേ നേരം വന്നിട്ട് രാവിലെ എപ്പോൾ പോകുന്നപ്പോൾ അഞ്ചു മണിക്ക് എങ്ങനെയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ട് വരണോ ഇനി ഞങ്ങളുടെ പരിപാടി വീട്ടിലേക്കാണ് ടീമുകളുണ്ടാക്കിദ്രസേ ബീഹാർ ഡെയിലി ആയക ഇവരെല്ലാ ദിവസം വരും ഇത് പറിക്കാനായിട്ട് എനിക്ക് വന്നിട്ട് ഇതേ ഷോപ്പിൽ ഇത് മറ്റേ ഫ്ലൈവർ ഷോപ്പുണ്ടല്ലോ അങ്ങോട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് അവിടെ ഒരു ടീമുണ്ട് നോക്കാൻ നോക്കുന്നത് ശേഷം കടയിൽ കൊണ്ടുവരണോ കടയിൽ കൊണ്ട് വിൽക്കാനായിട്ടില്ലേ അത് കൃഷിയാണ് അപ്പോ കൃഷി മതിലകം ചേട്ടൻ ഇവിടെ തന്നെ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കോ അങ്ങനെയാണ് അമ്പലങ്ങളിലേക്ക് ഞാനിത് ആദ്യമായിട്ട് കാണുന്നുണ്ട് അവിടെ പിരിഞ്ഞിട്ടില്ല ആ അവിടെ പിരിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല ആ അവിടെ ചേട്ടനെ കണ്ടു ആ ഒരമ്പലങ്ങളിലേക്ക് പോലെ ഈ അമ്പലം കൊടുത്തിട്ട് അമ്പലങ്ങളിൽ കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു കിടിലൻ സ്ഥലം ഉണ്ടാ ഉള്ളില് ഹായ് ബ്രോ വീഡിയോ എടുക്കാനായിട്ട് വന്നോ നല്ല ലൊക്കേഷൻ അല്ലേ നല്ല ക്ലൈമറ്റും അതിൻ്റെ ഒരു നല്ല ഡ്രസ്സിങ്ങിൻ്റെ തന്നെ നല്ലൊരു Thank you.
ഞാൻ വൈകുന്നേരങ്ങളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ട്രാവലർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആകും തോന്നുന്നു. കണ്ടാ ചെറിയ ചെറിയ പക്ഷികൾ പറന്നു വരുന്നുണ്ടാ, എന്നിട്ട് ഈ കമ്പി വന്നിരിക്കും. ഭയങ്കര രസമാട്ടോ ഇവിടെ കാണാൻ. പിന്നെ രാവിലെ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ കേട്ടാ. നാനൂറ്റമ്പത് അഞ്ഞൂറ് അറുന്നൂറ് ഇവിടുത്തെ അല്ലേ. ഉപ്പ് വെള്ളം അതെ അതെ. അതുപോലെ അത് ബ്രാല് കിട്ടില്ലേ, അതിന് ബ്രാല് കുറവാണ്. ഉപ്പുവെള്ളത്തിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചില ആൾക്കാര് എറണാകുളത്ത് കൊണ്ടുവരും, അവിടുത്തെ ബ്രാല് നാടൻ ബ്രാല പറഞ്ഞിട്ട് ഇവിടെ വെക്കും. അതറിയോ, അവർക്ക് അറിയല്ലോ. നമുക്ക് സെയിം കാണുമ്പോ കൊറ പോലെയാ. അകൈറ്റ് ഇവിടെ ഉണ്ടാവില്ല അല്ലേ. ആ വാര്യം അഞ്ചു വരെ വീടാണ് കേട്ടോ, പൊട്ടി നോക്കട്ടെ. മഞ്ഞ ചേച്ചിട്ടാ വീടല്ലേ, കാണാൻ പറ്റുമോ? എവിടെ നീ ഷൂട്ടിങ്ങിന് പോയിക്കാണ്? കുറേ ദിവസമായി പോയിട്ട്. ഞങ്ങൾ വ്ളോഗ് ചെയ്യണേ യൂട്യൂബിലേക്ക്. ചേട്ടൻ്റെ പേരെന്താ? ശാത്വൻ. എന്നാ ശരിയാണ്. അത് ചേച്ചിയുടെ വീട്. ഇവിടെ കൊട്ട വഞ്ചിണ്ട്. വഞ്ചിക്കാരനാണോ? എത്രയാണ് ചേട്ടാ, എത്രയാണ് റേറ്റ്? 200 രൂപ. 4 പേർക്ക് യാത്ര ചെയ്യാം. 4 പേർക്ക് 200 രൂപ. എവിടെ വരെ പോകും? ലെഫ്റ്റ് സൈഡിലുണ്ടോ? റൈറ്റ് അല്ല, ലെഫ്റ്റ് സൈഡിൽ മൊത്തം. പുതിയ തുടങ്ങിയതാണ് അല്ലേ? ആ പുതിയ തുടങ്ങിയതാ. മാക്സിമം ഒരു 25 സെന്റ്. ആ മീനുണ്ടാവും.
പിന്നെ ആളുണ്ടോ? ആളുണ്ടല്ലേ. ചേട്ടന്റെ പേരെന്താ? ഷാജി. ഷാജി. ആ ചേട്ടന്റെ നമ്പറാണോ അവിടെ കൊടുത്തേക്കണത്? ഉച്ചക്ക് നല്ല വെയിലല്ലേ, രാവിലെ തുടങ്ങി ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ ഫോട്ടോഷൂട്ടിന് ആൾക്കാരെ കൂടുതൽ അധികം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. സണ്ടാക്കിട്ടില്ല, ഭയങ്കര അതായിരിക്കും. ഞങ്ങൾക്ക് തന്നെ വിഷമം. കാരണം പറഞ്ഞാൽ എല്ലാവരും 4 മണി, ഞങ്ങള് 4 മണിക്ക് എത്തുക. പിന്നെ വരുമ്പോ ആൾക്കാർ വെയിൽ കാരണം കേറുമ്പോ 5 മണിയാവും. പിന്നെ ആൾക്കാർ നിക്കുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റില്ല. ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് പോയല്ലേ നമുക്ക്. അപ്പൊ ശരിയല്ല, നമ്മളെ സമയത്തിന് കൊണ്ടുള്ളോ. കുറെ പേര് മടങ്ങി പോവാ. ദൂരെ നിന്ന് ആൾക്കാരനെ ഞങ്ങള് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ഏത് സമയത്തും വരും, പക്ഷെ വെയിൽ കാരണേ ആൾക്കാർ കേറാൻ പറ്റില്ല. രാവിലെ വിളിച്ചു വരാണെങ്കിൽ സുഖം. രാവിലെ ആ നമ്പറിൽ വിളിച്ചാ മതി. വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ അയക്കാം. അവിടെ റേഞ്ചിന്റെ പ്രശ്നം കിട്ടാം. വീടിന്റെ ഇതെന്താണ്? കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം അവിടെ തുറന്നിട്ടാണ്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ കൃഷിക്കുള്ള വെള്ളമാണത്. ഇങ്ങോട്ട് പമ്പേനല്ലേ. അവിടെ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പമ്പ ചെയ്യും. പിന്നെ നമ്മൾ ഇറക്കാൻ തന്നപ്പോ നമ്മള് അവിടെ കേറിയില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് വെള്ളം ഇറക്കുന്ന സ്ഥലമാണ്. അവിടെ ഇറക്കും, ഇവിടെ അടിച്ചു കയറ്റും. മറ്റേ വഞ്ചിക്ക് ഇത് ചാർജ് തന്നെയാണോ? അത് പിന്നെ 4 പേര് കൂടുതൽ, 2 പേര് കൂടുകയാണെങ്കിൽ 50 രൂപ എക്സ്ട്രാ വരത്തിൽ നിന്ന് പഠിക്കും. പാട്ടുപാടി പാട്ടുപാടി. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പുള്ളിന്റെ തട്ടുകാട് ഉണ്ടാവിടെ. അപ്പൊ നമ്മള് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ പറയാ ചേട്ടാ, സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ. ആ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ എല്ലാ ദിവസവും വരാറുണ്ടോ ഇവിടെ? ഇല്ല, നമുക്ക് ക്ലൈന്റിനനുസരിച്ച് വരും. കൂടുതലും നമ്മൾ ഈ സ്ഥലമാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ വഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കൊട്ടവഞ്ചിയും ലൊക്കേഷനും ഇപ്പൊ നല്ല സൺസെറ്റ് ആണ്. പിന്നെ ബേർഡ്സുകളൊക്കെ കണ്ടുപോകാനുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, നല്ല ഇമേജിങ് ചെയ്യാത്ത ചിത്രങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൊട്ടവഞ്ചി. കൊട്ടവഞ്ചി സീറോണോ അല്ലേ? എല്ലാ ക്ലയൻസിനും ഭയങ്കര ഇഷ്ടമാണ്. നല്ല പെരുമാറ്റാണ്, അടിപൊളിയാണ്. അടിപൊളിയാണ്. പേടിണ്ടാ സ്ഥിരമാണല്ലേ? പേടിണ്ടാ കൊച്ചിന്? പേടിണ്ടാ ലേശം അല്ലേ? പിന്നെ വൈകുന്നേരങ്ങൾ വരണമെങ്കിൽ ഇവിടെ കുറേ തട്ടുകടകളുണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ. സംഭവം കിടിലും സ്ഥലമാണ്.
പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു സ്ഥലമുണ്ടോ തൃശ്ശൂർ ജില്ലയിലെ പുള്ള്? വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യണം.